നമസ്കാരം. പുതിയ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതു വർഷവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാം. അപ്പോൾ ഓരോ ദിവസത്തിൽ ഓരോ വ്യക്തികൾ, ഓരോ നക്ഷത്രക്കാർക്ക് അവരുടെ ഫലങ്ങൾ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കെങ്ങനെ പൊതുവായിട്ടുള്ള ഫലത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് പുതുവർഷം 2024 ജനുവരി മാസം 1-ാം തീയതി, അതായത് നമുക്ക് 16 ധനുമാസം 1199 തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ച രാവിലെ 8 മണി വരെ മകൻ നക്ഷത്രവും 8 മണി തൊട്ട് പൂരം നക്ഷത്രവും ആരംഭിക്കും. ശരിക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ ഇന്ന് ശരിക്ക് പൂരം നക്ഷത്രം ആണ് എടുക്കേണ്ടത്. കാരണം 7.5 നാഴിക നേരം ഉണ്ടെങ്കിൽ മാത്രമേ, 7 നാഴികയ്ക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ആ ദിവസം നമുക്ക് ബർത്ത്ഡേ ആയിട്ട് എടുക്കേണ്ടതുള്ളൂ. ഇന്ന് ദിവസത്തിൻ്റെ പ്രത്യേകത പൂരം നക്ഷത്രമാണ്. പൂരം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രവും തന്നെയാണ്, ശുഭനക്ഷത്രമാണ്. ഇപ്പോൾ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയ്ക്കുള്ള പ്രാധാന്യം ഈ ദിവസം രാവിലെ തന്നെ രാഹുകാലം വന്നു പോവുകയാണ്. നമ്മൾ രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും. തിങ്കളാഴ്ച വർക്കിൻ്റേ ആണ്, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ജോലിക്ക് പോകണം. അപ്പോൾ 7.5 മണി മുതൽ 9 മണി വരെയാണ് രാഹുകാല സമയം. നമ്മൾ രാഹുകാലം എടുക്കുമ്പോൾ പ്രധാനമായിട്ട് എടുക്കുന്നത് അന്നത്തെ ഉദയത്തെ ആസ്പദമാക്കിയാണ്. 7.9 എന്ന് നമ്മൾ കോമണായിട്ട് പഞ്ചാംഗത്തിലേക്ക് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം 8:11 തൊട്ട് രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 8:11 തൊട്ട് 9:41 വരെയാണ് രാഹുകാല സമയം. ഈ രാഹുകാല സമയം പൊതുവേ നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കില്ല. പ്രധാനമായിട്ട് നോക്കുന്നത് യാത്ര, ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുന്നതിന് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഇന്ന് പൂരം നക്ഷത്രക്കാർക്ക് ബർത്ത്ഡേ നടക്കുന്ന നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ഈ ദിവസം ഒരു വർഷത്തെ ഫലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു ബർത്ത്ഡേ വരുന്ന ദിവസത്തിനുള്ള പ്രാധാന്യം എന്താണ്? ഒരു വർഷത്തെ നിങ്ങളുടെ ഫലത്തെ സൂചിപ്പിക്കുന്നതാണ് ബർത്ത്ഡേ വരുന്നവർക്ക്. അതുകൊണ്ട് ഈ ദിവസം പ്രാർത്ഥനാ നിരതരായിരിക്കുക, അവരവരുടെ മതാചാര പ്രകാരം പ്രാർത്ഥന നടത്തുക. അമ്പലത്തിലോ മോസ്കിലോ ഒക്കെ എവിടെയാണോ പോകാൻ സാധിക്കുക അവിടെ പോവുക, സൽപ്രവൃത്തികൾ ചെയ്യുക. പിന്നെ തിങ്കളാഴ്ചയ്ക്കുള്ള പ്രത്യേകത, തിങ്കളാഴ്ച ആകിലും വെളുത്ത വസ്ത്രം, ശുഭ്രവസ്ത്രം ധരിക്കുക. ശുഭ്രവസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കംപ്ലീറ്റ് വെളുത്ത തുണി എടുത്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ പേളിൻ്റെ കളറ്, പേളിൻ്റെ കളറ് എന്ന് പറയുമ്പോൾ നമുക്ക് വെളുപ്പ് മിക്സായിട്ടുള്ള കളറ് ധരിക്കുന്നത് ഒക്കെ വളരെ ഭാഗ്യദായകമായി തീരും. അപ്പോൾ ആ വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ വൈറ്റ് ഇല്ലെങ്കിൽ പോലും അന്ന് നമുക്ക് മറ്റ് ഡ്രസ്സുകളാണ് ഇട്ടുകൊണ്ട് പോവുക. ചിലർക്ക് യൂണിഫോമൊക്കെ ആണ് ധരിക്കുക. യൂണിഫോം ധരിക്കുന്ന ഒരാളിന് യൂണിഫോമോടുകൂടി ചിലപ്പോൾ ഓഫീസിൽ പ്രവേശിക്കേണ്ടതുള്ളത് കൊണ്ട് നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ കർച്ചീപ്പ്, വെളുത്ത കർച്ചീപ്പ് കയ്യിൽ കരുതുക. അന്നത്തെ ദിവസം വെളുത്ത കർച്ചീപ്പ് കയ്യിൽ ധരിക്കുക. കയ്യിൽ നമ്മളെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാവണം. എന്നിട്ട് ഈ ദിവസം പുണ്യകർമ്മങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസമാണ്. പുണ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ
നമുക്ക് ഈ നക്ഷത്ര ദിവസം, അതായത് ഇന്നലെ നക്ഷത്രം രാവിലെ മകം കഴിഞ്ഞ് പൂരനക്ഷത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പൂരനക്ഷത്ര ദിവസമായ ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലിനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ് നിങ്ങൾക്കിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ശരിക്ക് പുതുവർഷം ആരംഭിക്കുകയാണ്. പുതുവർഷം എല്ലാ ആൾക്കാർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും പുതു വർഷ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.